നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാന്റെ നെഞ്ചിൽ ചവിട്ടി ലബനനിലെ ഹിസ്ബുള്ളയെ പിളർത്തി IDFന്റെ സംഹാര താണ്ഡവം. ഇത് വെറും ടെസ്റ്റ് ഡോസ് എന്ന് ഇസ്രയേൽ യുദ്ധമന്ത്രിയുടെ മറുപടി. ടെഹ്റാനിൽ അടിയന്തര ചർച്ച, ഉടൻ പ്ലാൻ ബി പയറ്റണമെന്നാണ് ഹിസ്ബുള്ളയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. അതായത് ഹിസ്ബുള്ളയെ മുച്ചൂടും മുടിക്കാൻ ഇറങ്ങിയ ഇസ്രയേൽ ഒരറ്റത്തുനിന്ന് അത് നടപ്പിലാക്കി വരുന്നു. ഇതോടെ ടെഹ്റാൻ വിറയ്ക്കുകയാണ്. എന്നാൽ ലബനനിൽ തെക്കും വടക്കുമായി ഓടിയൊളിക്കുകയാണ് ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയും ഭീകരരും. ഇതുവരെ ലബനൻ അതിർത്തി പ്രദേശങ്ങളിൽ ആക്രമണം നടത്തിയ ജൂതപ്പട പൊടുന്നനെ ലബനന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നു. തെക്കൻ ലബനൻ, വടക്കൻ ലബനൻ എന്നിങ്ങനെ രണ്ടിടത്ത് ആക്രമണം ശക്തമാക്കി ഹിസ്ബുള്ളയെ രണ്ടിടത്തേക്കായി ഓടിച്ചിരിക്കുന്നു. ചിതറിയോടിയ കൂട്ടങ്ങൾക്ക് പരസ്പരം ബന്ധപ്പെടാനാകാത്ത വിധം ആശയവിനിമയ സംവിധാനങ്ങളെല്ലാം തകർത്തെറിഞ്ഞു IDF. ലബനനിലെ IDF ആക്രമണം ഇറാന് കനത്ത വെല്ലുവിളി. ലബനനിൽ ഒളിപ്പിച്ച ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും IDF തകർത്തെറിഞ്ഞു. കഴിഞ്ഞ ദിവസം സിറിയയിലെ ആയുധ ഫാക്ടറികൾ തകർത്തെറിഞ്ഞിരുന്നു ജൂതപ്പട. തൊട്ടുപിന്നാലെ ലബനനിലും കയറി ഇറാനെ അടിച്ചു. ടെഹ്റാന്റെ ആണവ ശക്തിയുടെ തലയെടുക്കുമെന്ന് പണ്ടേ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഇസ്രയേൽ. എവിടെ ഒളിപ്പിച്ചാലും അവിടെ കയറി തകർക്കുമെന്ന് മൊസാദും കട്ടായം പറഞ്ഞിട്ടുള്ളതാണ്. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് സിറിയയിലും ലബനനിലുമായി ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആയുധ കേന്ദ്രങ്ങളും കൂടാതെ ആണവ പരീക്ഷണശാലകളും എല്ലാം തകർത്തെറിയുകയാണ് IDF. ലബനനും ഇസ്രയേലിന് നേരെ ആക്രമണം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ്. ലബനനിലെ ഹിസ്ബുള്ളയും ഇസ്രയേലിന് നേരെ ആക്രമണം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ്. ലബനനിലെ ഓരോ ഭാഗം ടാർഗറ്റ് ചെയ്ത് ആ ഭാഗത്ത് തുരുതുര മിസൈൽ ആക്രമണം നടത്തി അവിടെ കത്തിച്ചാമ്പലാക്കുകയാണ് ഇസ്രയേൽ ചെയ്യുന്നത്. ഇത് ഹിസ്ബുള്ളയുടെ താളം തെറ്റിക്കുന്നു. വീണ്ടും പുനർനിർമ്മിക്കാനാകാത്ത വിധം ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ തകർത്തെറിയുകയാണ് ഇസ്രയേൽ. ഗാസയിലെ ഹമാസിനെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് മാറി ഇസ്രയേലുമായുള്ള പൂർണ്ണ യുദ്ധത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഹിസ്ബുള്ള. ഇതൊരു അസ്തിത്വ പോരാട്ടമായി മാറിയെന്ന് ഹിസ്ബുള്ള സിറിയൻ അനുകൂല ലബനീസ് വാർത്താ ഔട്ട്ലെറ്റ് അഡ്ദിയാറിനോട് പറഞ്ഞു. ഇസ്രയേൽ തങ്ങളുടെ സൈനിക നീക്കം ഗാസയിൽ നിന്ന് ലബനന്റെ വടക്കൻ മേഖലയിലേക്ക് തിരിച്ചിരിക്കുന്നു. ലബനനിലെ ഗ്രൌണ്ട് തന്ത്രങ്ങൾക്കായി വടക്കൻ ഇസ്രയേലിൽ അഭ്യാസങ്ങൾ പൂർത്തിയാക്കിയ ശേഷം IDFന്റെ 9th ബ്രിഗേഡിനോട് സംസാരിച്ച പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറഞ്ഞത്, യുദ്ധകേന്ദ്രം വടക്കോട്ട് മാറുകയാണ്. ഞങ്ങളുടെ ദൌത്യങ്ങൾ പൂർത്തിയാക്കുമ്പോൾ വടക്ക് ഒരു പ്രധാന ദൌത്യം അവശേഷിക്കുന്നു. സുരക്ഷ പുനഃസ്ഥാപിക്കുക, അവിടുത്തെ ജനങ്ങളെ അവരുടെ വീടുകളിലേക്ക് മടങ്ങാൻ അനുവദിക്കുക. IDF ലബനനിലേക്ക് പ്രവേശിക്കുന്നത് മുച്ചൂടും മുടിക്കാനാണെന്ന് യോവ് ഗാലന്റ് പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു. ഹിസ്ബുള്ളയ്ക്കെതിരായ ഏത് യുദ്ധത്തിലും ഇസ്രയേലിന്റെ ലക്ഷ്യം ലബനൻ ഭീകര സംഘത്തെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുക എന്നതാണെന്നും യോവ് ഗാലന്റ് അന്ത്യശാസനം കൊടുത്തു. ഇസ്രയേലിന്റെ നിർണായക സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുള്ള സ്ഫോടകശേഷിയുള്ള നിരവധി ഡ്രോണുകൾ തൊടുത്തിരുന്നു. ഹിസ്ബുള്ളയുടെ വജ്രായുധം കത്യൂഷ റോക്കറ്റുകളാണ്. ഇത് തൊടുക്കുന്ന ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ കണ്ടെത്തി തകർക്കുകയാണ് IDFന്റെ ഇപ്പോഴത്തെ നീക്കം. തുരങ്കങ്ങളിലാണ് ഇത് ഒളിപ്പിക്കുന്നത്, അവിടെ നിന്ന് തന്നെയാണ് തൊടുക്കുന്നതും. ഈ കേന്ദ്രങ്ങൾ കണ്ടെത്താൻ മൊസാദ് ഇറങ്ങിയിട്ടുണ്ട്. ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ ശക്തമായ വ്യോമാക്രമണം നടത്തുകയാണ്. ഹിസ്ബുള്ള ഇസ്രയേലിന് നേർക്ക് റോക്കറ്റുകളും മിസൈലുകളും തൊടുക്കാൻ സാധ്യതയുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. പിന്നാലെ വടക്കൻ ഇസ്രയേലിൽ മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങുകയും ചെയ്തു. ഹിസ്ബുള്ളയുടെ സൈനിക കമാൻഡർ ഫുവാദ് ഷുക്കറിന്റെ കൊലപാതകത്തിന് പിന്നാലെയാണ് ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള പ്രശ്നം കൂടുതൽ വഷളായത്. തങ്ങളുടെ കമാൻഡർക്ക് നേരെയുണ്ടായ ആക്രമണത്തെ വ്യക്തമായ പ്രകോപനമായും യുദ്ധവുമാണെന്ന് ഹിസ്ബുള്ള കണക്കാക്കുന്നത്. ഇതിനിടെ ഗാസയിൽ വ്യോമാക്രമണം തുടരുകയാണ് ഇസ്രയേൽ. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 19 സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 34 പേരാണ് കൊല്ലപ്പെട്ടത്. UNന്റെ സ്കൂളിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ഇതിന് സമീപത്തുണ്ടായിരുന്ന രണ്ട് വീടുകൾ പൂർണ്ണമായും തകർന്നതായി അധികൃതർ അറിയിച്ചു. മരിച്ചവരിൽ 6 പേർ UN ജീവനക്കാരാണ്. ഒളിത്താവളമായും ആക്രമണത്തിന് പദ്ധതികൾ ഇടാനും സ്കൂളുകളെ ഹമാസ് മറയാക്കുന്നുണ്ടെന്നാണ് ഇസ്രയേലിന്റെ ആരോപണം. ഇതിനാൽ ഇടയ്ക്കിടെ ഗാസയിലെ സ്കൂളുകൾക്ക് നേരെ ഇസ്രയേൽ കനത്ത ആക്രമണമാണ് നടത്താറുള്ളത്.
ഇക്കഴിഞ്ഞ ബുധനാഴ്ച തെക്കൻ ഗാസയിലെ നഗരമായ ഖാൻ യുനൂസിന് സമീപമുള്ള ഒരു വീടിന് നേരെയും ഇസ്രയേലിന്റെ ആക്രമണമുണ്ടായി. 21 വയസ്സ് വരെ പ്രായമുള്ള 6 സഹോദരന്മാരും സഹോദരിമാരും ഉൾപ്പെടെ 11 പേരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്ന് അധികൃതർ അറിയിച്ചു. 10,000 ആളുകൾ കൊല്ലപ്പെട്ട ഗാസയിലെ യുദ്ധം ഇപ്പോൾ 11 മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇസ്രയേലും ഹമാസ് സായുധ സംഘവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാനായി നടത്തിയ അന്താരാഷ്ട്ര ഇടപെടലുകളൊന്നും തന്നെ ഫലം കണ്ടില്ല. ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 41,000 പലസ്തീനികൾ കൊല്ലപ്പെടുകയും 95,000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. 7 ഒക്ടോബർ തെക്കൻ ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ഏകദേശം 1,200 പേർ കൊല്ലപ്പെടുകയും 250 പേരെ തട്ടിക്കൊണ്ടുപോകുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹമാസിനെ നശിപ്പിക്കും വരെ യുദ്ധം തുടരുമെന്ന് ഇസ്രയേൽ പരസ്യ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ആ പ്രഖ്യാപനം ഇപ്പോൾ ലബനനും സിറിയയും വരെ കത്തിക്കാനുള്ള യുദ്ധമായി ഇസ്രയേൽ മാറ്റിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്. Woo!